بسم الله الرحمن الرحيم. ശൈഖ് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുവരുന്നത് ഞാൻ കണ്ടു. ആരും ആ മയ്യത്തിന് അനുഗമിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അന്വേഷിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, അതൊരു മഹാപാപിയുടെ മയ്യത്താണ്. ഷെയ്ഖ് പറയുന്നു, ഞാൻ ആ മയ്യത്തിനു വേണ്ടി നിസ്കരിച്ചു, പിന്നെ മറവ് ചെയ്തു. അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ആ ഖബറിലേക്ക് രണ്ട് മലക്കുകൾ ഇറങ്ങി വരുന്നു. ഒരു മലക്ക് മറ്റേ മലക്കിനോട് പറയുന്നു, ഇയാൾ മഹാപാപിയാണ്, നരകത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തേക്കാം. അപ്പോൾ മറ്റേ മലക്ക് ചോദിച്ചു, ഇയാളുടെ എല്ലാ അവയവങ്ങളും പരിശോധിച്ചുവോ? മറ്റേ മലക്ക് പറഞ്ഞു, ഇയാളുടെ കണ്ണുകൾ ഞാൻ പരിശോധിച്ചു, വിലക്കപ്പെട്ടത് ആസ്വദിക്കാൻ സദാ നോക്കിക്കൊണ്ടിരുന്ന കണ്ണാണ്. രണ്ട് ചെവികൾ പരിശോധിച്ചു, വിലക്കപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട കാതുകളാണ്. മൂക്കുകൾ പരിശോധിച്ചു, ഹറാമായവ മണത്ത് ദുഷിച്ച മൂക്കാണ്. ചുണ്ടുകൾ പരിശോധിച്ചു, ഹറാമായവയെ സദാ ചുംബിച്ചുകൊണ്ടിരുന്ന ചുണ്ടുകളാണ്. വായ പരിശോധിച്ചു, ഹറാമായവ സദാ തിന്നുകൊണ്ടിരുന്ന വായയാണ്. വയറ് പരിശോധിച്ചു, നിഷിദ്ധമായ ഭക്ഷണം തിന്നു നിറച്ച വയറാണ്. കൈകളും കാലുകളും നാവും മറ്റെല്ലാ അവയവങ്ങളും പരിശോധിച്ചു, എല്ലാം പാപമംഗിലമായവ തന്നെയാണ്. ഇത് കേട്ടപ്പോൾ മറ്റേ മലക്ക് പറഞ്ഞു, ഹൃദയമൊന്ന് പരിശോധിച്ചു നോക്കൂ. അത് പരിശോധിച്ച ശേഷം മലക്ക് പറഞ്ഞു, ഭാഗ്യവാൻ തന്നെ, ഇയാളുടെ ഹൃദയത്തിൽ ഈമാൻ നിറഞ്ഞു തുളുമ്പുന്നു. അപ്പോൾ മറ്റേ മലക്ക് പറഞ്ഞു, എങ്കിൽ സ്വർഗത്തിന്റെ വാതിലുകൾ ഈ ഖബറിന് നേരെ തുറന്നിടുക. അപ്പോൾ ഒരു അശരീരി കേൾക്കുന്നു, ഇയാൾ എന്നെ വണങ്ങുന്നതിൽ നിന്ന് അകന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഇയാൾക്ക് കാരുണ്യം വർഷിക്കുകയില്ലെന്ന് അവർ വിധി എഴുതി. എന്നാൽ എന്റെ സഹനം അതിമനോഹരമാണ്, അത് സൃഷ്ടികളിൽ സങ്കുചിതമാവുകയില്ല. എന്റെ ഉദ്ദേശത്തെയും ഇച്ഛയെയും നിയന്ത്രിക്കാൻ ആരുണ്ട്? ഇമാം അബ്ദുല്ലാഹി ലാഫിയ റളിയല്ലാഹു അൻഹു തന്റെ റൗളു റയാഹിൻ എന്ന ഗ്രന്ഥത്തിൽ 160-ാമത്തെ ഹിക്കായത്തായി ഈ കഥ പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്നു, നിങ്ങൾ ഈ കഥ വായിച്ച് വഞ്ചിതരാവരുത്. പാപികൾക്കെല്ലാം അള്ളാഹു മാപ്പ് ചെയ്യുമെന്ന് ഇതിനർത്ഥമില്ല. ഈമാൻ ഹൃദയത്തിലുള്ള മനുഷ്യന്റെ പാപം അള്ളാഹു പൊറുത്തേക്കാം, പൊറുക്കാതിരിക്കുകയും ചെയ്തേക്കാം. ഇത് അവന്റെ മഷിയത്തിനെ ആശ്രയിച്ചായിരിക്കുന്നു. അതുകൊണ്ട് പാപക്കറ പുരളാത്ത പരിശുദ്ധ ജീവിതം നയിക്കാൻ പരമാവധി നാം ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന തമ്മഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.